എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻ്റർപോൾ എന്നൊരു സംഘടനയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് കൂട്ടായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻ്റർപോളിനെ കുറിച്ച് നമ്മൾ കേൾക്കാത്തായിട്ടൊന്നുമില്ല, പല പല സിനിമകളിൽ ഇതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വരണം. ഇൻ്റർപോൾ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഒരു കൂട്ടായ്മ സംഘടനയാണ് ഇൻ്റർപോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ്റർപോളിന് ശരിക്കുള്ള ഒരു പേരെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ പോലീസ് കമ്മീഷൻ എന്നാണ് ശരിക്കും ഇൻ്റർപോളിൻ്റെ ശരിയായിട്ടുള്ള നാമോദയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളത് ചോദിച്ചു പറഞ്ഞാൽ, എല്ലാ രാജ്യത്തിലും അതേപോലെ കുറ്റവാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒരാളെ കുറ്റവാളി ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോയി പിടിക്കുന്നത്, അവിടെ നമുക്ക് ഹെൽപ്പോടെ അവിടുത്തെ പോലീസും അവിടുത്തെ പെർമിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സംഘടനയായിട്ട് ഇതിന് വലിയൊരു തലപ്പത്ത് ഒരു നേതാവിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വലിയ രീതിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഉത്ഭവം എന്ന് പറയുന്നത് 1890 കാലഘട്ടങ്ങളിൽ മൊണോക്കോയിലുള്ള ആൽബർട്ട് 1-ാമൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവായിരുന്നു. ഇതേമാതിരി ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു കൂട്ടായ്മ പോലീസുകാർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുക്കേണ്ടായിരുന്നത്. അത് ആൾ 1-ാമനായിട്ടിരിക്കുന്നത് 1890 തൊട്ടിട്ട് 1914 വരെ ഇതേമാതിരി പുള്ളി തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് 20 രാജ്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർപോൾ എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർ അതിൻ്റെ ലോക്കലായിട്ട്, അപ്പോൾ ആ സമയത്തേക്കാണ് വേൾഡ് വാർ ഒക്കെ നടന്നുകൊണ്ട് 1-ാം ലോകമായുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പല പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതിന് ശേഷം വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം 1923 ഇതേമാതിരി ജോൺ സപ്പബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനു തലപ്പത്ത് വരികയും ആൾ ഇതേയോട് ഒരു 10-30 രാജ്യങ്ങളെ ഇതിനോട് കൂട്ടിച്ചേർത്തിക്കൊണ്ട് അന്ന് വളരെ ശക്തമായിട്ടുള്ള ഇൻ്റർപോളിന് വളരെ പേര് കൊടുക്കുകയും പല പല കുറ്റാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇൻ്റർപോൾ ഒരുപാട് തലത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള വ്യത്യാസം. അതേപോലെ തന്നെ ഇന്ത്യ ഇതിൻ്റെ ഭാഗമാണ് നമുക്ക് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയതിന് ശേഷം 1949 നമ്മൾ ഇതേമാതിരി ഇന്ത്യ ഇൻ്റർപോളിൻ്റെ ഭാഗമാണ്. അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരുടെ സഹായം തേടുന്ന പോലെ തന്നെ ഇന്ത്യയിലേക്ക് അവരുടെ സഹായം കൊടുക്കുന്ന പോലത്തെ ഒരു എഗ്രിമെൻ്റ് ആണ് നമ്മൾ ഇടുന്നത്. അതായത് ഒരു പോലീസ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സംഘടന പോലെ കൂട്ടായ്മ, എല്ലാവർക്കും അവിടേക്ക് ഫ്ലെക്സിബിളായിട്ട് ഈസി ടു എൻട്രി ടു എവരി കൺട്രി എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോവാം. അതായത് ഇൻ്റർപോൾ ഉള്ളവർക്ക് പോവാം. നമ്മൾ ഇവിടുത്തെ CBI കൂടിയിട്ട് സഹകരിച്ചിട്ടാണ് ഇൻ്റർപോൾ. അല്ലാതെ ഇവിടെ നമുക്ക് ഇൻ്റർപോളിന് സെപ്പറേറ്റ് വിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇൻ്റർപോളിൽ നമ്മൾ CBI സഹകരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇൻ്റർപോളിന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. 1950 പാരീസിലേക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് ഇൻ്റർപോളിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ പാരീസിലാണ് ഉള്ളത്. 1950 അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊണ്ടിരുന്നത്. ഓരോ വർഷവും ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഇതിൻ്റെ വാർഷികവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2022 ന്യൂഡൽഹിയിൽ വെച്ചിട്ടും അതേമാതിരി 1990 ഇതേപോലെ ന്യൂഡൽഹിയിലും വെച്ചിട്ടും ഇതേമാതിരി നമ്മൾക്കും വാർഷികം ആഘോഷിക്കാൻ പറ്റുന്ന വേദിയായിട്ട് നമ്മൾ ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ്റർപോൾ 100-ാം വർഷത്തിലേക്ക് കടന്നു. അതായത് 1923 ഒഫീഷ്യലി അത് അറിയിക്കപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ 100-ാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർപോളിൻ്റെ, അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർപോളിനെ കുറിച്ചുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർപോൾ 100-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പല പല പരിപാടികളിലെ പ്രൊമോഷൻസ് ഷോർട്സും വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ്റർപോൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഇപ്പോൾ മൊത്തം 195 രാജ്യങ്ങൾ ഇൻ്റർപോളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല കൺട്രീസിലും ഇപ്പോൾ പല പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇൻ്റർപോളിലൊക്കെ ഹെൽപ്പോടെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തെളിയിച്ചു വന്നത്. നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ അവിടുത്തെ കൺട്രീത്തെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും ബാക്കിൽ ട്രാക്ക് ചെയ്തിട്ട് പോകേണ്ടി വരും. പല പണ്ടൊക്കെ അങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഈ ഇൻ്റർപോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 3 കൺട്രീസ് മാത്രം വിട്ടുപോകുന്നു. നോർത്ത് കൊറിയ വിട്ടു നിൽക്കുന്നുണ്ട്. അതേമാതിരി UN മെമ്പറായിട്ടുള്ള വേറെ 2 കൺട്രീസും കൂടി അതേമാതിരി ഈ ഇൻ്റർപോളുമായിട്ട് സഹകരിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പ്രസൻ്റലി ഉള്ളത്. ഫ്യൂച്ചറിൽ അവർ വരാൻ വരാതിരിക്കാം. അപ്പോൾ ഇൻ്റർപോളിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈസിയായിട്ട് എല്ലാ കൺട്രിക്കും അസസ് കിട്ടും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അതേമാതിരി ഇവർ സേവനം കൊടുക്കുന്നതും ഇതേമാതിരി തന്നെ പല കൺട്രീസിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ പലവരും ഇപ്പോൾ ഇന്ത്യയിലെ തീവ്രവാദി സംഘടന കാര്യങ്ങൾ അമേരിക്കയിൽ എവിടെയും ഇപ്പോൾ സ്റ്റേ അടിക്കുന്നത്, അവിടെയാണ് അഭയം തേടിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ട്രാക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇൻ്റർപോൾ സഹായിക്കും. അതിൽ ഇൻ്റർപോൾ ഇതേമാതിരി നമ്മുടെ കൺട്രിയിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളും അതേമാതിരി സഹകരിക്കും എന്നുള്ളതാണ് ഇൻ്റർപോളിൻ്റെ ഒരു കൂട്ടായ്മ. അത്രമാത്രം മനസ്സിലായി. ഇപ്പോൾ പലർക്കും ഇൻ്റർപോളിൽ സഹകരിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് CBI ജോയിൻ ചെയ്താൽ ഇൻ്റർപോളിൽ ജോലി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇൻ്റർപോളിൻ്റെ തന്നെ വെബ്സൈറ്റ്, അതായത് ICPC എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡാറ്റാസ് ഉണ്ട്. നിങ്ങൾ കരിയറിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജോലി നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർപോളിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഔട്ട്ലൈൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് വീഡിയോ നിർത്തുന്നത്. നന്ദി.